ഗുഡ് മോർണിംഗ്, വെൽക്കം ടു കേഡ് ഓൺലൈൻ ക്ലാസ്സസ്. നമ്മളിന്നിവിടെ പ്ലസ് ടു സോഷ്യോളജിയിലുള്ള 35-ാമത്തെ പാഠം, ലാസ്റ്റ് ചാപ്റ്റർ ആണ്. 35A ഓപ്ഷണൽ മൊഡ്യൂളിൽ ലാസ്റ്റ് പാഠം ഡിസ്കസ് ചെയ്യുന്നത് വുമൻസ് എംപവർമെന്റ് ആൻഡ് എമാൻസിപ്പേഷൻ. അപ്പോ ചാപ്റ്ററിന്റെ പേര് അതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് യു മീൻ ബൈ 5-ഇയർ പ്ലാൻ? പഞ്ചവത്സര പദ്ധതി എന്ന് പറഞ്ഞാൽ എന്താണ്? 1951 മുതൽ ഇന്ത്യയിൽ ആസൂത്രണം ആരംഭിച്ചു എന്ന് പറഞ്ഞാൽ ഓരോ 5 വർഷവും ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യണം, അതാണ് ആസൂത്രണം. ഇത് 5 വർഷം കൂടുമ്പോഴാണ് നടപ്പിലാക്കുന്നത്. ഓരോ ഘട്ടത്തിലും സ്ത്രീകളുടെ ഉന്നമനത്തിനായും മറ്റും നിരവധി പദ്ധതികൾ ആസൂത്രണം ചെയ്തിരുന്നു. ഓരോ പദ്ധതിയും പ്രത്യേക ലക്ഷ്യത്തോടെയാണ് നടപ്പാക്കിയിരുന്നത്. അപ്പോൾ ഓരോ 5 വർഷം മുന്നേ പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയും. അപ്പോൾ അതിൻ്റെ ഓരോ 5 വർഷത്തിന് ഈ വരുന്ന 5 വർഷത്തിന് ഇന്ന കാര്യങ്ങൾ ചെയ്യണം, പഞ്ചവത്സര പദ്ധതി എന്ന് തന്നെ പറയാം. അത് നമ്മളെ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ലെവലിലൊക്കെ കേട്ടിട്ടുണ്ടാവും. പഞ്ചവത്സര പദ്ധതി പ്രകാരം, ഇത്രാമത്തെ പഞ്ചവത്സര പദ്ധതി പ്രകാരം, അല്ലെങ്കിൽ അതിൻ്റെ വർക്കിംഗ് കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടാവും. എക്സ്പ്ലെയിൻ ദ ഫസ്റ്റ് ടു ഫിഫ്ത്ത് 5-ഇയർ പ്ലാൻ. ആദ്യത്തെ 1 മുതൽ 5 വരെയുള്ള പഞ്ചവത്സര പദ്ധതി കുറിച്ചിട്ടാണ് പറയുന്നത്. 1951 ഇന്ത്യയിലെ ആദ്യ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത്. 1st പഞ്ചവത്സര പദ്ധതി 1951 മുതൽ 1956 കാലഘട്ടം, 5 വർഷം. ഇതിൽ സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേക പദ്ധതികൾ ആസൂത്രണം ചെയ്തിരുന്നു. 2nd പദ്ധതി പ്രകാരം 1956 മുതൽ 1961 വരെ 2nd ഘട്ടം. ഈ കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് വേണ്ടി സാമൂഹിക സാമ്പത്തിക പ്രോഗ്രാമുകൾ ആസൂത്രണം ചെയ്തു. 1969 മുതൽ 1974 വരെ ആണ് 4th പഞ്ചവത്സര പദ്ധതി. അതിൽ വർക്കിംഗ് വിമൻ ഹോസ്റ്റല് ആരംഭിച്ചത്. 1980 മുതൽ 1985 6th പഞ്ചവത്സര പദ്ധതിയിൽ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി പല പദ്ധതികളും ആസൂത്രണം ചെയ്തു. 7th പദ്ധതി പ്രകാരം, അതായത് 1985 മുതൽ 1990 വരെ, അതിൽ സ്റ്റെപ്പ്, AGP അങ്ങനെയുള്ള പ്രോഗ്രാമുകളൊക്കെ ആസൂത്രണം ചെയ്തു. 8th പദ്ധതി പറഞ്ഞാൽ 1990 മുതൽ 1995 വരെ, അതിൽ 2 പ്രധാന സംഘടനകൾ സ്ത്രീകൾക്ക് വേണ്ടി രൂപീകരിച്ചു. സ്ത്രീകളുടെ സാമ്പത്തിക പുരോഗതി ും സ്ത്രീ ശാക്തീകരണത്തിനു വേണ്ടിയായിരുന്നു അത്. 9th പദ്ധതി എന്ന് പറഞ്ഞാൽ 1997 മുതൽ 2002 വരെ, 10th 2002 മുതൽ 2007 വരെ. ഈ പദ്ധതികളും സ്ത്രീകൾക്ക് ക്ഷേമം, സ്ത്രീകളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് കുറെ കാര്യങ്ങൾ വ്യവസ്ഥ ചെയ്തിരുന്നത്. കുറെ ക്ഷേമത്തിനായി പല വ്യവസ്ഥകളും കൊണ്ടുവന്നു. വാട്ട് ഈസ് ഫെമിനിസം? എന്താണ് സ്ത്രീപക്ഷപാതം എന്ന് പറഞ്ഞത്? സ്ത്രീപക്ഷപാതം സ്ത്രീ ശാക്തീകരണം, സമഭാവന, ബോധവൽക്കരണ പ്രവർത്തനം എന്നിവ നടത്തുകയും സ്ത്രീകൾ പൊതുവെ അടിച്ചമർത്തപ്പെടുകയാണെന്നും ചൂഷണം ചെയ്യുകയാണെന്നുമുള്ള അവബോധം സ്ത്രീകളിൽ വളർത്തുകയും അതോടൊപ്പം തന്നെ സാമൂഹിക മാറ്റത്തിനു വേണ്ടി സ്ത്രീകൾ തന്നെ മുൻകൈയെടുക്കണമെന്നും ആഹ്വാനം ചെയ്ത് പ്രവർത്തിക്കുന്ന പ്രത്യേക ശാസ്ത്ര വീക്ഷണത്തെയും പ്രവർത്തനത്തെയും ഫെമിനിസം എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണത്. ഓക്കെ, സ്ത്രീകളെ ചൂഷണം ചെയ്യപ്പെടുന്നു എന്ന് അവർക്ക് തന്നെ ഒരു ബോധം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ഒരു കൂട്ടം, അല്ലെങ്കിൽ അങ്ങനെ പ്രവർത്തിക്കുന്ന, അങ്ങനെ ചിന്തിക്കുന്ന ആളുകളെയാണ് ഫെമിനിസ്റ്റ് എന്ന് പറയാം. സ്ത്രീകൾ മാത്രം വിചാരിച്ചാൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിയില്ല, എന്നാൽ സമൂഹ മനസാക്ഷിയെ ഉണർത്താൻ അവർക്ക് സാധിക്കും. ഫെമിനിസ്റ്റുകൾ ശാസ്ത്രീയ ജീവശാസ്ത്രപരമായ വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്ത്രീകളെ വേർതിരിക്കുന്നതിനെ നിഷേധിക്കുന്നു. A woman's biology is not her destiny. കുടുംബജോലികളും മറ്റു ജോലികളും പോലെ തന്നെ പ്രധാനമാണ്. കുടുംബജോലി മറ്റു ജോലികളെ പോലെ തന്നെ പ്രധാനമാണെന്ന് സ്ത്രീ ശാക്തീകരണം, അടിച്ചമർത്തൽ എന്നിവയെ ഫെമിനിസ്റ്റുകൾ ശക്തിയായി എതിർക്കുന്നു. ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും സ്ത്രീ പുരുഷ സമത്വം അവർ ആഗ്രഹിക്കുന്നു. ഡിഫൈൻ ഫീമെയിൽ ഫിയോട്ടിസൈഡ്, അപ്പോൾ പെൺ ഭ്രൂണഹത്യ എന്ന് പറഞ്ഞ എന്താണ് ചോദ്യം? വൈദ്യപരിശോധനയുടെ സഹായത്താൽ ഗർഭസ്ഥ ശിശുവിൻ്റെ ലിംഗനിർണയം നടത്തി സ്ത്രീ ഭ്രൂണങ്ങളെ ഭ്രൂണാവസ്ഥയിൽ തന്നെ നശിപ്പിക്കുന്ന പ്രവർത്തനം ഇന്ത്യയിൽ വർദ്ധിച്ചുകൊണ്ടിരുന്നു പണ്ടുകാലത്ത്. ഇന്ത്യൻ സ്ത്രീ സമൂഹം അനുഭവിക്കുന്ന ഗുരുതരമായ പ്രശ്നമാണിത്. സ്ത്രീ പെൺ ആയി ജനിക്കാനുള്ള അവകാശം ഇവിടെ നിഷേധിക്കപ്പെടുന്നു. MPP Act 1971 ഇവിടെ വലിയ രീതിയിൽ ദുരുപയോഗം ചെയ്തിരുന്നു. വൈദ്യശാസ്ത്ര ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവരും ഈ സാമൂഹ്യ അനീതിക്ക് കൂട്ടുനിൽക്കുന്നു. ഇതൊക്കെ
Spend 500 rupees now or 50,000 rupees later. എന്നത് പുതിയ വാചകമായി മാറുന്നു. ഓക്കെ, ഇതൊക്കെ എന്താണ്, ഇതൊക്കെ ഈ ഒരു ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടന്നതിന് ശേഷമാണ് ലിംഗനിർണയം നിയമപരമായി തെറ്റാണ് അല്ലെങ്കിൽ നിയമപരമായി നിയമം അനുവദിക്കാത്ത ഒരു പ്രവൃത്തിയായി മാറിയത്. കുട്ടിയാണാണോ പെണ്ണാണോ എന്ന് മുൻകൂട്ടി പറഞ്ഞു കൊടുക്കാൻ സ്കാനിങ് വഴി സാധിക്കുമെങ്കിലും അത് പറഞ്ഞു കൊടുക്കാൻ പാടില്ല എന്ന് എന്താണ് ഇവിടെ നിയമം വന്നത് എങ്ങനെയാണ് ഈ ഒരു കാരണത്താൽ. ഡിഫൈൻ ഫീമെയിൽ ഇൻഫാൻറ്റിസൈഡ് പെൺ ശിശുഹത്യ എന്നാൽ എന്ത്? പ്രസവാനന്തരം പെൺകുട്ടികളെ കൊല്ലപ്പെടുത്തുന്ന പ്രവണത. മറ്റത് ഭ്രൂണത്തിൽ നിന്നും കൊല്ലുന്നതാണ് ആദ്യം പറഞ്ഞത്, ഇത് പ്രസവാനന്തരം പ്രസവത്തിന് ശേഷം പെൺകുട്ടിയാണെങ്കിൽ അതിനെ കൊല്ലുന്ന പ്രവണത. അതുപോലെ തന്നെ പെൺകുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കുന്ന സംഭവങ്ങളും എണ്ണം ഏറി വരുന്നു. ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളുടെ ജീവനാണ് ഓരോ വർഷവും നഷ്ടം സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ തമിഴ്നാട്, രാജസ്ഥാൻ അതുപോലെയുള്ള ഈ പ്രവണത വർദ്ധിക്കുന്നു. ദാരിദ്ര്യവും ഇതിനൊരു കാരണമായി പറയുന്നു. അതുപോലെ തന്നെ സ്ത്രീധന ചിന്ത, കുട്ടി വലുതായിട്ട് കല്യാണം കഴിയുന്ന സമയത്ത് സ്ത്രീധനം കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ച് ജനിക്കുമ്പോൾ തന്നെ കുട്ടിയെ കൊല്ലുന്ന വളരെ ക്രൂരമായ പ്രവണത വർദ്ധിച്ചു വരുന്നു. ഇതിനെയാണ് ഫീമെയിൽ ഇൻഫൻറ്റിസൈഡ് എന്ന് പറയാം. എക്സ്പ്ലെയിൻ ഡൊമസ്റ്റിക് വയലൻസ്, ഗാർഹിക പീഡനം എന്ന് പറഞ്ഞത് സ്ത്രീകൾക്കെതിരെ എല്ലാ തരത്തിലും പെട്ട മാനസികവും ശാരീരികവുമായ പീഡനങ്ങൾ ഇതിൻ്റെ പരിധിയിൽ വരുന്നു. കുടുംബാന്തരീക്ഷത്തിൽ നിന്നും പുറമേ നിന്നും പലതരത്തിലുള്ള പീഡനങ്ങൾ വർദ്ധിച്ചു. സ്ത്രീകൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകാതിരിക്കുക, വിദ്യാഭ്യാസാവസരം നിഷേധിക്കുക, പോഷകാഹാരങ്ങൾ നൽകാതിരിക്കുക തുടങ്ങിയ കുടുംബങ്ങളിൽ നിന്നും ഉടലെടുക്കുന്ന പ്രശ്നങ്ങളും സ്ത്രീകൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നു. അതുപോലെ തന്നെ ഭാര്യാപീഡനം, സ്ത്രീ പീഡനം, പെൺകുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നു എന്ന പേരിലുള്ള പീഡനം അല്ലെ. ഭാര്യ ഒരു സ്ത്രീ പ്രസവിക്കുമ്പോൾ അത് പെൺകുട്ടിയായ അത് ആ സ്ത്രീയുടെ സ്ത്രീ കാരണമാണെന്ന് പറഞ്ഞ ആ സ്ത്രീയെ പീഡിപ്പിക്കുക അതുപോലെ ഉപദ്രവിക്കുക. സത്യത്തിൽ അതിന് കാരണം അതൊക്കെ എന്താണ് കൂടുതൽ ആളുകളുടെ ഈ ഒരു പ്രവണത. ഇതിനെയാണ് ഗാർഹിക പീഡനം എന്ന് പറയാം. അതുപോലെ തന്നെ പീഡനങ്ങളെ തുടർന്നുള്ള മരണങ്ങളോ എണ്ണവും വർദ്ധിക്കുന്നു. ഇതൊക്കെ ഗാർഹിക പീഡനത്തിൽ വരുന്നതാണ്. എക്സ്പ്ലെയിൻ ഡൗറി, സ്ത്രീധനം. സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന മറ്റൊരു ഗുരുതരമായ സാമൂഹിക പ്രശ്നമാണ് സ്ത്രീധനം. 1961 മുതൽ തന്നെ സ്ത്രീധനം നൽകുന്നതും വാങ്ങുന്നതും ഒരുപോലെ കുറ്റകരമാണെന്ന് ഇന്ത്യൻ നിയമം വന്നിട്ടുണ്ട്. സ്ത്രീധന സമ്പ്രദായം ഇന്നും ശക്തിയായി നിലനിൽക്കുന്നു. ഇന്ത്യയിൽ ഓരോ 2 മണിക്കൂറിലും ഒരു സ്ത്രീധന മരണമെങ്കിലും നടക്കുന്നു എന്നാണ് കണക്കാക്കുന്നത്. സാധാരണക്കാരനായ സ്ത്രീകളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് സ്ത്രീധനം ഒരു ഭീഷണിയായി തുടരുന്നു. വഴി സെക്ഷുവൽ ഹെറാസ്മെൻറ്റ് അല്ലെങ്കിൽ സെക്ഷുവൽ ഹെറാസ്മെൻറ്റ് എന്താ പറയുന്നത്, ലൈംഗിക ചൂഷണം. സ്ത്രീകൾ നേരിടുന്ന മറ്റൊരു ഗുരുതരമായ പ്രശ്നമാണ് ലൈംഗിക പീഡനം. ഭവനം, ജോലിസ്ഥലം, തെരുവുകൾ, മറ്റു സ്ഥലങ്ങൾ എന്നിവിടെയെല്ലാം സ്ത്രീകൾ പീഡനത്തിന് ഇരയാകുന്നു. ബലാത്സംഗങ്ങളും കൂട്ടബലാത്സംഗങ്ങളും ഉണ്ടാകുന്നു. അതുപോലെ തന്നെ കസ്റ്റഡി ബലാത്സംഗങ്ങളും സ്ത്രീകൾക്കെതിരായി അരങ്ങേറുന്നു. എക്സ്പ്ലെയിൻ ദ ലെജിസ്ലേഷൻസ് ഫോർ എമാൻസിപ്പിക്കേഷൻ ഓഫ് വിമൻ, സ്ത്രീ വിമോചനത്തിനായിട്ടുള്ള നിയമനിർമ്മാണങ്ങളെ കുറിച്ച് വിവരിക്കുക. സ്ത്രീ വിമോചനത്തിനായി ധാരാളം നിയമനിർമ്മാണങ്ങൾ നടപ്പിൽ വരുത്തുന്നുണ്ട്. ഇന്ത്യൻ ഭരണഘടന തന്നെ സ്ത്രീ സമത്വം അംഗീകരിച്ചിട്ടുണ്ട്. ആർട്ടിക്കിൾ 15(3)യിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി പ്രത്യേക നിർദ്ദേശങ്ങൾ നടപ്പിൽ വരുത്തിയതായി ഗവൺമെന്റ് അധികാരം നൽകിയിട്ടുണ്ട്. സ്ത്രീകൾക്ക് സാമൂഹിക തുല്യത ഉറപ്പാക്കുന്നതിന് ആവശ്യമായ നടപടികൾ കൈക്കൊള്ളണമെന്ന് ഇത് നിർദ്ദേശിക്കുന്നു. ഏത് സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി പ്രത്യേക നിർദ്ദേശങ്ങൾ നടപ്പിൽ വരുത്തുന്നതായി ഗവൺമെന്റിന് അധികാരം നൽകിയിട്ടുണ്ട്. സ്ത്രീകൾക്ക് അത് പ്രകാരമാണ് സ്ത്രീകൾക്ക്
സാമൂഹ്യ തുല്യത ഉറപ്പാക്കുന്നതിനുള്ള ആവശ്യ നടപടികൾ കൈക്കൊള്ളാൻ നിർദ്ദേശം നൽകുന്നത്. കൊളോണിയൽ ഭരണത്തിൻ്റെ ഫലമാണ് സ്ത്രീകളുടെ പിന്നോക്കാവസ്ഥയ്ക്ക് കാരണമെന്ന് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലും പലരും ചിന്തിച്ചിരുന്നു. അതിനാൽ സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ സ്ത്രീകളുടെ അവസ്ഥ മെച്ചപ്പെടുമെന്ന് അവർ വിശ്വസിച്ചിരുന്നു. അപ്പോൾ എന്താ പറയുക, കോളനി ഭരണം ഉണ്ടായിരുന്നല്ലോ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് മുമ്പ്, ആ ഭരണകാലം അല്ലെങ്കിൽ ആ ഭരണത്തിൻ്റെ ഫലമാണ് ഇന്ത്യയിലെ സ്ത്രീകൾക്ക് നേരിടേണ്ടി വന്ന പ്രശ്നങ്ങളും സ്ത്രീകൾ അടിച്ചമർത്തപ്പെടുകയും ചെയ്തത്. അപ്പോൾ സ്വാതന്ത്ര്യത്തിന് ശേഷം ആ സ്ഥിതിയിൽ മാറ്റമുണ്ടാകും എന്ന് വിശ്വസിക്കുകയും അതുപോലെ ഇന്ത്യയിലെ പഞ്ചവത്സര പദ്ധതികളിലൊക്കെ സ്ത്രീകൾക്ക് ഊന്നൽ നൽകുന്ന പദ്ധതികളൊക്കെ ഉണ്ടായിരുന്നു. നിയമപരമായ വൈകല്യം പരിഹരിക്കുന്നതിനായി ഗവൺമെൻറ് ഹിന്ദു കുടുംബ നിയമത്തിൽ ചില പരിഷ്കാരങ്ങളൊക്കെ കൊണ്ടുവന്നു. 1950 നിയമനിർമ്മാണത്തിൽ വിവാഹം, പൈതൃക സ്വത്ത്, രക്ഷാകർതൃത്വം, കർത്തൃത്വം തുടങ്ങിയ കാര്യങ്ങൾ സ്ത്രീകൾക്ക് കൂടുതൽ അവകാശങ്ങൾ നൽകുവാൻ ലക്ഷ്യമിട്ടു. എന്നാൽ നിയമവും സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളും തമ്മിലുള്ള വിടവ് അടക്കുവാൻ ഈ നിയമങ്ങളൊന്നും പര്യാപ്തമായിരുന്നില്ല. ഈ നിയമങ്ങൾ നിലവിൽ വന്നതിന് ശേഷം വനിതാ സംഘടനകളെ തന്നെ ക്രിയാത്മകമായി അവർ പല കർമ്മ പദ്ധതികളും സ്ത്രീകൾക്കായി നടപ്പിലാക്കി. വിദ്യാഭ്യാസം, പോഷകാഹാര പദ്ധതി, തയ്യൽ ക്ലാസുകൾ, കുടുംബാസൂത്രണ പദ്ധതികൾ തുടങ്ങിയവയൊക്കെ ഉദാഹരണങ്ങളാണ്. ഈ സംഘടനകളിൽ ഭൂരിഭാഗം നഗരങ്ങളിലും ഭൂരിഭാഗവും നഗരങ്ങളിലാണ് പ്രവർത്തിക്കുന്നത്. ഇതിനു നേതൃത്വം നൽകിയവരാകട്ടെ ഉയർന്ന വർഗത്തിലും മധ്യവർഗത്തിലും പെട്ടവരായ അഭ്യസ്തവിദ്യരായിരുന്നു. ഒരു സ്ത്രീ വിധവയോ അവിവാഹിതയോ ആകുന്നുവെങ്കിൽ അവൾക്കൊരു ജോലി അത്യാവശ്യമാണ്. അഭ്യസ്തവിദ്യരും കഴിവുള്ളവരുമായ സ്ത്രീകൾ ജോലി അന്വേഷിക്കുവാൻ തുടങ്ങി. അങ്ങനെ അഭ്യസ്തവിദ്യരായ സ്ത്രീകൾ ജോലി കിട്ടും എന്ന ധാരണയിൽ വിദ്യാഭ്യാസം ചെയ്യുവാൻ തുടങ്ങി. ധാരാളം നിയമങ്ങൾ നിർമ്മിക്കപ്പെട്ടതോടെ സ്ത്രീകളുടെ അവസ്ഥ വളരെ മെച്ചപ്പെടുവാൻ തുടങ്ങി. അവയിൽ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ നടപ്പാക്കിയവയും സ്വാതന്ത്ര്യത്തിന് ശേഷം നടപ്പാക്കിയവയും സ്ത്രീകളുടെ അവസ്ഥ മെച്ചപ്പെടുത്തി. അവ യഥാക്രമം താഴെ പറയുന്നു. 1829 വില്യം ബ്ലെൻഡിക് സതീ നിർത്തലാക്കിയത് രാജാറാം മോഹൻ റോയ് സൃഷ്ടിച്ച പൊതു ജനാഭിപ്രായത്തിൻ്റെ ഫലമായിരുന്നു. 1870 ബാലികാഹത്യ നിരോധന നിയമം ഇന്ത്യയുടെ ചില ഭാഗങ്ങളുടെ പെൺകുട്ടികൾ ജനിച്ചാൽ ഉടനെ അതിനെ വധിക്കുന്ന രീതിക്കെതിരായിരുന്നു. അതായത് പെൺകുട്ടി ജനിച്ചപ്പോൾ കുട്ടി പെണ്ണാണെങ്കിൽ അതിനെ കൊല്ലുന്ന രീതി ഇങ്ങനെ ഉണ്ടായിരുന്നു. അത് ഈ നിയമത്തിനോടുകൂടി അവസാനിച്ചു, അല്ലെങ്കിൽ അതിനൊരു നിയന്ത്രണം വന്നു, നിയമപരമായി നിയന്ത്രണം വന്നു. അതിനു മുമ്പ് അങ്ങനെ നിയന്ത്രണം ഉണ്ടായിരുന്നില്ല. അമ്പത്തിയേഴിലെ ഹിന്ദു പിന്തുടർച്ചാവകാശ നിയമപ്രകാരം പിതാവിന്റെ സ്വത്തിന് പെൺമക്കൾക്കും അവകാശമുണ്ടായി. 1962 സ്ത്രീധന നിരോധന നിയമം സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും നിരോധിച്ചു. മേൽപ്പറഞ്ഞ നിയമ നിർമ്മാണങ്ങളൊക്കെ തന്നെ സ്ത്രീകളുടെ മാന്യത ഉയർത്തുകയും ലക്ഷ്യത്തോടെ ഉണ്ടാക്കിയതാണ്. മാറിയ സാമൂഹിക സാമ്പത്തിക അവസ്ഥയുടെ ഫലമായി സ്ത്രീകളുടെ വിദ്യാഭ്യാസവും ജോലിയും വ്യാപകമായി മാറി. അണുകുടുംബ വ്യവസ്ഥ നിലവിൽ വന്നതോടെ പെൺകുട്ടികൾക്കും സ്കൂളുകളിലും കോളേജുകളിലും ആൺകുട്ടികളുമായി സുഹൃത്തുക്കൾ സാധാരണയായി. ഇക്കാരണങ്ങളാൽ മിശ്ര ജാതി മതവിവാഹങ്ങൾക്ക് പ്രാധാന്യം ഏറി. സ്ത്രീ വിദ്യാഭ്യാസത്തിൻ്റെ ഫലമായിരുന്നു ഇത്തരം പുരോഗതികളൊക്കെ തന്നെ ഉണ്ടായത്. വാട്ട് റൈറ്റ് എ നോട്ട് ഓൺ വുമൻസ് മൂവ്മെന്റ് ഇൻ ഇന്ത്യ. ഇന്ത്യൻ വനിതാ പ്രസ്ഥാനങ്ങളുടെ ചരിത്രം. സമൂഹത്തിൻ്റെ ഘടനാപരമായ മാറ്റങ്ങളാണ് വനിതാ പ്രസ്ഥാനങ്ങളുടെ ആവിർഭാവത്തിന് കാരണമായത്. മധ്യവർഗത്തിൽ നിന്നും വരുന്ന സ്ത്രീകളാണ് ഈ പ്രസ്ഥാനത്തിൽ ചുക്കാൻ പിടിച്ചിരുന്നത്. വീട്ടുജോലിയിൽ നിന്നും മാറി മറ്റു ജോലികളിൽ ഏർപ്പെടുന്ന വീട്ടുജോലികളും ഒരുപോലെ ഏർപ്പെടുന്നവരുമാണ് ഇതിൽ ഉൾപ്പെട്ടിരുന്നത്. ഇവർക്കിടയിൽ അനുഭവിക്കപ്പെട്ട അസംതൃപ്തിയാണ് വനിതാ പ്രസ്ഥാനങ്ങൾ ഉണ്ടാകുവാൻ അവരെ പ്രേരിപ്പിച്ചത്. അവർ അഭ്യസ്തവിദ്യരും സമർത്ഥരും
സമയമുള്ളവരുമായിരുന്നു. ജനസംഖ്യാ വർധനവാണ് വനിതാ സംഘടനയുടെ ആവിർഭാവത്തിന് കാരണമായ മറ്റൊരു ഘടകം. 19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടനിലുണ്ടായ ജനസംഖ്യാ വളർച്ചയും അഭ്യസ്തവിദ്യരായ പെൺകുട്ടികളുടെ വളർച്ചയും അവർക്കുള്ള അവസരങ്ങൾ കൂടിയതും അവിടെ വനിതാ പ്രസ്ഥാനങ്ങൾ വളരുവാൻ കാരണമായി. ഇന്ത്യൻ വനിതാ പ്രസ്ഥാനങ്ങളുടെ ചരിത്രം ഇതിൽ നിന്നും വ്യത്യസ്തമാണ്. 1947-ന് വളരെ മുമ്പ് തന്നെ ഇവിടെ വനിതാ പ്രസ്ഥാനങ്ങൾ രൂപം കൊണ്ടിരുന്നു. 18-ഉം 19-ഉം നൂറ്റാണ്ടുകളിൽ തന്നെ സാമൂഹ്യ പരിഷ്കർത്താക്കളും രാഷ്ട്രീയ നേതാക്കളും വനിതകളുടെ അധസ്ഥിതാവസ്ഥ പരിഹരിക്കുവാൻ രംഗത്ത് വന്നിരുന്നു. മിക്കവാറും എല്ലാ സാമൂഹ്യ മത വീക്ഷണ പ്രസ്ഥാനങ്ങളും അതിനായി പരിശ്രമിക്കാറുണ്ട്. ഈ കാലഘട്ടത്തിൽ ഇന്ത്യയിലെ വനിതാ പ്രസ്ഥാനങ്ങൾ ബ്രിട്ടനിലെ വനിതാ പ്രസ്ഥാനങ്ങളുമായി ഒരു ബന്ധം സ്ഥാപിക്കാൻ ശ്രമമുണ്ടായി. 1928-ൽ ഇന്ത്യൻ വനിതകളുടെ ലണ്ടൻ കമ്മിറ്റി രൂപീകരിക്കുകയും ബ്രിട്ടനിലെ വനിതാ സംഘടനകളുമായി ബന്ധപ്പെടുകയും ഉണ്ടായി. വനിതകൾക്കായി ഇന്ത്യൻ ഇലക്ട്രൽ നിയമം പരിഷ്കരിക്കുന്നതിനായി അവർ ബ്രിട്ടീഷ് സംഘടനകൾ വഴി ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തി. വോട്ടവകാശത്തിനും പൗരത്വത്തിനുമായി 1930-ൽ ബെർലിനിൽ കൂടിയ വനിതകളുടെ അന്താരാഷ്ട്ര സമ്മേളനത്തിൽ ഇന്ത്യൻ വനിതകളുടെ 5 പ്രതിനിധികൾ പങ്കെടുക്കുകയുണ്ടായി. വോട്ടവകാശം സംബന്ധിച്ച് സംയുക്ത പാർലമെന്റ് കമ്മിറ്റി മുമ്പാകെ തെളിവ് നൽകുന്നതിനായി രാജ്കുമാരി അമൃത് കൗർ, മുത്തുലക്ഷ്മി റെഡ്ഡി, ബീഗം ഹമീദ് അലി തുടങ്ങിയവർ പങ്കെടുത്തു. 1947-ൽ സ്ത്രീകൾക്കായുള്ള UN കമ്മീഷനിൽ ഹാൻസ് മേഞ്ഞ മേത്ത നിയമിതനായി. പിന്നീട് UN പൊതുസഭയുടെ പ്രസിഡന്റായി വിജയലക്ഷ്മി പണ്ഡിറ്റ് നിയമിതയാവുന്നതോടെ ഇന്ത്യൻ സ്ത്രീകളുടെ മാന്യത കൂടുതൽ ഉയർന്നു. വനിതാ സംഘടനകളുടെ നേതാക്കൾ പണ്ഡിറ്റ് രമാബായ് റാൻഡേ, അനന്ദിബായ്, സരളാദേവി ചൗധരി, മുത്തുലക്ഷ്മി റെഡ്ഡി, കമലാദേവി ചതോപാധ്യായ, രാമേശ്വരി നെഹ്റു തുടങ്ങിയവരൊക്കെ പ്രധാനപ്പെട്ട മഹതികളാണ്. 1920-ൽ അതുപോലെ 1930-കളിലും രാമേശ്വരി നെഹ്റുവിൻ്റെ സംഭാവനകൾ വളരെ പ്രധാനമായുള്ളതായിരുന്നു. സമൂഹത്തിൽ സ്ത്രീകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ധാരാളം രചനകൾ നടത്തിയ അവർ സ്ത്രീകളെ അവഗണിക്കുന്നതിനും പീഡിപ്പിക്കുന്നതിനുമെതിരെ ചോദ്യങ്ങളും ഉയർത്തി. 1928 ഫെബ്രുവരി 28-ന് ഡൽഹിയിൽ ചേർന്ന ഡൽഹി വിമൻസ് ലീഗിൻ്റെ മീറ്റിംഗിൽ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുകയുണ്ടായി. 1941-ൽ രാമേശ്വരി നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ നിയമങ്ങൾ ക്രോഡീകരിക്കുന്നതിനായി ഒരു കമ്മിറ്റി ഡൽഹിയിൽ കൂടുകയുണ്ടായി. പുരുഷന്മാർക്കൊപ്പം സ്ത്രീകൾക്കും തുല്യ പദവികൾ ലഭിക്കുന്നതിനായി നിയമനിർമ്മാണം നടത്തുന്ന കാര്യത്തിൽ അവർ ചർച്ച ചെയ്യുകയുണ്ടായി. സ്ത്രീകൾക്ക് അനുകൂലമായ നിയമനിർമ്മാണത്തെ പ്രേരിപ്പിക്കുന്നതിനായി അവർ ബോധവൽക്കരണ സെമിനാറുകളും മറ്റും നടത്തി ജനങ്ങളുടെ അംഗീകാരം നേടിയെടുത്തു. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ പഠിക്കുന്ന വിഷയങ്ങൾ, പറയുന്ന ചോദ്യങ്ങൾ, ഇതിലൊക്കെ ഒരു ക്വസ്റ്റ്യൻ വേർഡ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഡിഫൈൻ ഫീമെയിൽ ഇൻഫൻറ്റിസൈഡ് എന്നാണ് ചോദ്യം. ഇനി വേറൊരു ചോദ്യം വരാണ്, വാട്ട് ഈസ് ഫീമെയിൽ ഇൻഫൻറ്റിസൈഡ്, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ഫീമെയിൽ ഇൻഫൻറ്റിസൈഡ്, അല്ലെങ്കിൽ വാട്ട് ആർ യുവർ വ്യൂസ് അബൌട്ട് ഫീമെയിൽ ഇൻഫൻറ്റിസൈഡ്. ഇങ്ങനെയൊക്കെ ചോദ്യം വന്നാലും അതിലുള്ള ക്വസ്റ്റ്യൻ വേർഡ് അതിലുള്ള ഒരു പ്രധാന വേർഡ് എന്ന് പറയുന്ന കീ വേർഡ് എന്നൊക്കെ പറയുന്നത് എന്താണ്? ഫീമെയിൽ ഇൻസെൻറ്റിസൈഡ് ആണ്. അപ്പോൾ ഈ ഫീമെയിൽ ഇൻസെൻറ്റിസൈഡുമായി ബന്ധപ്പെട്ട എന്തൊരു ചോദ്യം വന്നാലും അവിടെ എന്ത് വേണം? ഇതിൻ്റെ ഉത്തരം എഴുതുക. അങ്ങനെയാണ്. ഇതൊരു ഉദാഹരണം പറഞ്ഞാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ പഠിക്കുന്ന ഏതൊരു സബ്ജക്റ്റിലായാലും പരീക്ഷയ്ക്ക് ഡയറക്റ്റ് ചോദ്യങ്ങൾ ചോദിക്കണം എന്ന് നിർബന്ധമല്ല. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇങ്ങനെ ഇൻഡയറക്റ്റായിട്ട് വരുമ്പോൾ അതിലുള്ള ഒരു കീവേഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വാക്ക്, ഇപ്പോൾ ഫീമെയിൽ ഇൻഫൻറ്റിസൈഡ്, ഇതാണ് ഇതിലുള്ള കീവേഡ്. ഇത് എങ്ങനെ ചോദിച്ചാലും ഉത്തരം നമ്മൾ എന്താണ് ഈ പഠിച്ച ഈ പറഞ്ഞ ഉത്തരം എഴുതുക.
ചോദ്യം എങ്ങനെ മാറി മറിച്ച് വന്നാലും ഉത്തരം ഇത് എഴുതാം. അപ്പൊ ഈ ഒരു രീതിയിൽ വേണം പരീക്ഷയിൽ ചോദ്യങ്ങളെ നേരിടാൻ. അതായത് പഠിച്ച അതേ ചോദ്യങ്ങൾ വരുമെന്ന് വിചാരിച്ച് ആരും പരീക്ഷയ്ക്ക് പോകരുത്. ഓക്കെ, ഇപ്പോൾ പാഠഭാഗം സോഷ്യോളജി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. പാഠഭാഗത്തുണ്ടാകുന്ന സംശയങ്ങളൊക്കെ 9746006166 എന്ന നമ്പറിൽ വാട്സപ്പിൽ ചോദിക്കാവുന്നതാണ്. അതുപോലെ ഈ 6 മാസം കൊണ്ടുള്ള പ്ലസ് ടു അതേപോലെ 10ാം ക്ലാസ് നേടാൻ ആഗ്രഹമുള്ള ആളുകൾ അത് നേടാൻ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാം. പ്രായപരിധികളില്ല. 10-14 വയസ്സ് പ്രായം കഴിഞ്ഞ ഏതൊരാൾക്കും എത്ര 70-60 എത്ര പ്രായാലും സാറില്ല, അവർക്ക് 10 നേരിട്ട് എഴുതാം. 5 വിഷയങ്ങൾ മതി, എളുപ്പമുള്ള വിഷയങ്ങളൊക്കെ എടുക്കാം. അതുപോലെ പ്ലസ് ടു 10 ജയിച്ച ഏതൊരാൾക്കും പ്ലസ് ടു എടുക്കാം. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് കേരള ഓൺലൈൻ ക്ലാസ്സസ്.